അപ്പോൾ ഒന്ന് യൂസ് ചെയ്യാതെ പ്രഷർ കുക്കറിൽ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് ഒരു 3/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് 2-3 പ്രാവശ്യം നന്നായിട്ടെണ്ണം അരിച്ചെടുക്കണം. ഇപ്പം ഞാനിതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വശത്തേക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചു വയ്ക്കുകയാണ്. ഇനി ഇതൊന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ബോൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്കൊരു 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ ബീറ്റായിട്ട് നല്ല ക്രീമി രൂപത്തിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം 1/2 മിനിറ്റ് ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെയാവുമ്പോൾ കേക്ക് ബാറ്റർ താഴ്ന്നു പോവും. പിന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ പൊങ്ങി വരില്ല, കേക്ക് സോഫ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് 1 ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് വേണം കുക്കർ അടച്ചു വെക്കാനായിട്ട്. ഒരു പഴയ പാൻ എടുത്തിട്ട് 1-5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കുക്കർ വെച്ച് കൊടുക്കാം. ഇനി ഒരു 35-40 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, അങ്ങനെ ചെയ്താൽ കേക്ക് പൊങ്ങി വരില്ല. 1-30 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഒരു സ്ക്യൂവറ് വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതിയാവും. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ടാവും. ഇപ്പോൾ 1/40 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, നമ്മുടെ കേക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അങ്ങ് തണുത്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീം നന്നായിട്ട് തന്നെ സ്റ്റിഫ് ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിതൊരു 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കേക്ക് ബേസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് 2ാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ കേക്ക് ഈ ഒരു രീതിയിലാണ് ക്ലിയർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഓരോ ചെറിയും കൂടെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.